ഓരോ സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എം പ്രകാശൻ മനസ്സിലാക്കുന്നു സി പ്രകാശൻ ഇവിടെ ഇവിടെ സി പി എം ഒരു വലിയ ചർച്ചയായി കൊണ്ടുവരുന്ന ഒന്ന് അത് ഈ മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി എന്ന മട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന് കൃഷ്ണദാസ് സഖാവ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ട് ആ പെട്ടി ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യേണ്ട എന്ന് ആവർത്തിക്കുകയാണെന്നു ഇതിനെ കുറിച്ച് രണ്ടു പറയാം ഇതിനെ കുറിച്ച് അതിനേക്കാൾ ഏറെ ഗൗരവമായ ചോദ്യം കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കൊന്നു കൊണ്ടുവന്ന വിഷയം മാറ്റിവെച്ച് ആ വിഷയം സംബന്ധിച്ച് സി പി എമ്മിൽ തർക്കമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഇവിടെ പകൽ വെളിച്ചം പോലെ ിലൂടെ കള്ളപ്പണം കൊണ്ടുവന്നത് വ്യക്തമായിരുന്നു ആ വിഷയത്തിൽ തർക്കമുണ്ടോ ട്വന്റി ഫോറിന്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സഹായകമാകും എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഹാഷ്മിതാജ് ഇബ്രാഹിം അതിന്റെ ചേർൽ ഇരുന്നോട് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാർസിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭൂതക്കടനാണല്ലോ ഈ കൊടകര കുഴൽപ്പണത്തിലെ ഇപ്പോൾ ചർച്ചയായ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അത് സി പി എമ്മിനെതിരായ തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറയുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കേരളത്തിലെ പ്രേക്ഷകർക്ക് അറിയാത്തതല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്ന കളവുകളിൽ ഒരു കളവ് കൂടി ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നുമല്ല കാരണം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഇവിടെ സി പി എമ്മിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് പറയുന്ന ഒരു ഭൂതക്കണ്ണാടി അന്വേഷണം അതൊരു ശരിയല്ലാത്ത കാര്യം അത് പറഞ്ഞപ്പോ നിയന്ത്രി

െ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്ററുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ഇവിടെ കേസ് കൊടുത്ത പാർട്ടി സി പി എം ആണ് ഒരു പൈസ പോലും ആണ് ഹാഷ്മിയുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനകത്ത് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് സി പി എമ്മിന് ബേജാറുണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹാഷ്മിയുടെ മനസ്സമാധാനത്തിന് പ്രയോജനപ്പെടുമെന്നല്ലാതെ അതായത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഹാഷ്മീർ എന്തോ ദുഷ്ടബുദ്ധി കാണാൻ ശ്രമിക്കുന്ന എംപ്രകാശ നടുവിലേക്കായി ഞാൻ പറയുന്നു കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയാനിടയിൽ കള്ളപ്പണത്തെ കുറിച്ച് വിമർശനം ഉന്നയിക്കാൻ നിദാനമായ വെളിപ്പെടുത്തൽ കേരളത്തെ അറിയിച്ചത് ഹാഷ്മി താജ് ഇബ്രാഹിമ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ട്വന്റി ഫോർ ചാനലുമാണ് ഇതൊരു പക്ഷേ എനിക്കിതൊരു ആണ് ഹാസ്മി എന്താണ് എന്നുള്ളത് ഹാഷ്മിയുടെ ഒറ്റ നടപടി കാണുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാഷ്മി താജ ഇബ്രാഹിം പിണറായി വിജയൻ അനുകൂലമായി പറഞ്ഞ ഇൻട്രോകൾ സി പി എമ്മിന്റെ സൈബർ ഹാന് കൾട്ടിപ്പാടിയ വാഴ്ത്തി പ്രചരിപ്പിച്ചത് കൂടി ഉണ്ട് അപ്പൊ അതും കേരളം കണ്ടതാണ് അങ്ങനെയും ഹാഷ്മി താജ് ഇബ്രാഹിന്റെ അറിയാം ഈതാവ് റബ്ബർ ചെയ്യുന്നത്

ആ വിഷയത്തിനകത്ത് സി പി എമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നത് അത് തികഞ്ഞ താല്പര്യമാണ് ആ ട്വന്റി ഫോർ കാണിക്കാതെ ഞാനതാ പറഞ്ഞത് ട്വന്റി ഫോർ ആണ് ഈ ഒരു പിന്നെ കാര്യം എടുക്കുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഹാഷ്മി ആകുമ്പോ അത് ആൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഹാഷ്മിനെ അനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലടാ കഴിഞ്ഞ മൂന്ന് വർഷകാലം കത്തിയേൽക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കുന്നതിന് പാലക്കാട് ജനവിധിയെ അട്ടിമറിക്കുന്നതിന് സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് ബി ജെ പിയുടെ ശക്തികൾ കള്ളപ്പണം കൊണ്ടുവന്നിരിക്കുന്ന വിഷയം നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ടു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച കാണാതെ കാണാതെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യം അങ്ങ് കാണാതെ പറഞ്ഞ എന്തായിരുന്നു വിഷയം

ും എന്താണ് അല്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായി കാണിക്കുന്നേ പക്ഷെ പോലീസ് എന്ന് പറഞ്ഞ എന്താണ് അന്ന് പോലീസ് എ എസ് പി എന്ന് പറയുന്ന എ അന്ന് ഈ പറഞ്ഞ പാതിരാത്രി അവിടെ എത്തി കൂടെ ഉണ്ടായിരുന്ന എ എസ് പറഞ്ഞ കാര്യം കേട്ടു പോകും പറഞ്ഞാൽ വിശ്വസിക്കണ്ട വിശ്വസിക്കാലോ ഞാൻ വന്നത് പരിശോധന ഏകദേശം കഴിയാറായപ്പോഴാണ് അപ്പം തടസ്സമൊന്നും എന്നാണ് അവർ പറഞ്ഞത് അവർ തടസ്സമല്ല ഒരു ലേഡി ഓഫീസറിന്റെ സഹായം ആവശ്യപ്പെട്ടു ആദ്യം പറഞ്ഞത് നടന്നാലും രണ്ടാമത് പറഞ്ഞത് നടക്കണ ലക്ഷണം കാണാനില്ല ബിന്ദു കൃഷ്ണയുടെ ഇല്ല ഞാൻ പറയുന്നല്ലോ എസ് ടി പറയുക അതിന് കാരണമായിരുന്നുള്ളൂ വനിതാ ഉദ്യോഗസ്ഥനിതാ ഉദ്യോഗസ്ഥ വന്നു അവിടെ പരിശോധിച്ചു കോപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു സംശയം യെസ് സംശയം നല്ലതാണ് ഒരു മണിക്കൂർ നേരം തുറന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയില്ലേ എല്ലാ പത്രങ്ങളും എഴുതിയല്ലോ പിന്നെ പറഞ്ഞത് വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ഉദ്യോഗസ്ഥരണമെന്ന് ആവശ്യപ്പെട്ടു വനിതാ ഉദ്യോഗസ്ഥ വന്നു പരിശോധിച്ചു എന്നാണ് എസ് പി പറഞ്ഞത് അതാണ് ഒരു മണിക്കൂർ താലതാമസം അല്ലാതെ ഏതെങ്കിലും മുറി അല്ല പന്ത്രണ്ട് മുറി പരിശോധിച്ച് ബാക്കി മുറി പരിശോധിക്കാതെ പോകാൻ അവിടെ ആരും പോലീസിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് പോലീസ് ആറുടെ ആഭ്യന്തര മനസ്സിലായോ എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിലായോസ്റ്റ് നിങ്ങൾ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ഞാൻ പറഞ്ഞ കാര്യം എന്താ ഒരു മണിക്കൂർ സമയം തുറന്നിട്ടില്ല ഇങ്ങനോട് സംസാരിക്കണ നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തെര തൽക്കാലം ഇത്രയും മതി